കണ്ണൂർ ചക്കരക്കല്ലിൽ പോലീസ് പട്രോളിങ്ങിനിടെ ബോംബേറ്. ഐസ്ക്രീം ബോംബുകൾ പൊട്ടിയത് പോലീസ് ജീപ്പിന് തൊട്ടു മുന്നിൽ. പുലർച്ചെ 4 മണിയോടെ ബാവോഡ് റോഡിലായിരുന്നു സ്ഫോടനം. CPM BJP സംഘർഷം നിലനിൽക്കുന്ന സ്ഥലത്താണ് ബോംബേറുണ്ടായത്. വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നു. ഫെലിക്സ്, സംഘർഷത്തിന്റെ കാരണം എന്താണ്? സംഘർഷത്തിൽ അറിഞ്ഞ് പോലീസ് എത്തിയ സന്ദർഭത്തിലായിരുന്നു ഈ ബോംബേറുണ്ടായത്? ഈ ബാവോഡ് ഒരു കാവിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ BJP CPM സംഘർഷം നിലനിന്നിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് പട്രോളിംഗ് ആ പരിസരത്ത് ഏർപ്പെടുത്തിയത്. അങ്ങനെ പോലീസ് പട്രോളിങ്ങിനിടെയാണ് ഇന്ന് പുലർച്ചെ 4 മണിക്ക് ഈ ബോംബ് സ്ഫോടനം ഉണ്ടായത്. പോലീസ് ജീപ്പിന് ഏതാണ്ട് 25 മീറ്റർ മുമ്പിൽ ആ റോട്ടിലേക്കാണ് 2 ബോംബുകൾ എറിഞ്ഞത്. 2 ഐസ്ക്രീം ബോംബുകൾ ഈ റോട്ടിൽ വീണ് പൊട്ടുകയും ചെയ്തു. ഏതായാലും ആരാണ് ബോംബ് എറിഞ്ഞത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. CPM BJP ശക്തിയുള്ള കേന്ദ്രങ്ങളാണ് ഇവിടെയെല്ലാം. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഡോഗ് സ്ക്വാഡ് ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. നേരത്തെ പാനൂരിലെ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിന് പിന്നാലെ ഈ ബോംബ് നിർമ്മാണം സംബന്ധിച്ചുള്ള അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചിരുന്നു. പ്രത്യേകിച്ചും ഇങ്ങനെ ബോംബ് നിർമ്മാണ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പരിശോധനകൾ അടക്കം നടത്താൻ തീരുമാനിച്ചിരുന്നു. അതിനിടെയാണ് വീണ്ടും ഒരു ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നത്. ഐസ്ക്രീം ബോംബുകളാണ്, 2 ബോംബുകളാണ് ഈ റോഡിലേക്ക് എറിയുകയും റോട്ടിൽ വീണ് പൊട്ടുകയും ചെയ്തത്. ആർക്കും പരിക്കേറ്റതോ അത്തരം സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴും ബോംബ് നിർമ്മാണം കണ്ണൂർ ജില്ലയിൽ നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അത് സംബന്ധിച്ച് ആരാണ് ബോംബ് എറിഞ്ഞത്, ആരാണ് ഇതിന് പിന്നിലെന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം ഏതായാലും പോലീസ് നടത്തുന്നുണ്ട്. നേരത്തെയും സമാനമായ ഈ പാനൂരിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഇത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുമ്പോഴാണ് വീണ്ടും സമാനമായ രീതിയിൽ കണ്ണൂരിൽ ബോംബേറും അതിൽ സ്ഫോടനവും നടന്നിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഏതായാലും പോലീസ് നടത്തുകയാണ്. ശരി ഫെലിക്സ്.